ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ബാറ്ററി ഒരു വർഷത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി 1500 രൂപ നമുക്ക് തരികയും ചെയ്യും, ഫ്രീ റീപ്ലേസ്മെൻറ്റും ചെയ്യും. പിന്നെ പാനൽസിന് 25 ഇയർ പെർഫോമൻസ് വാറണ്ടി ആണ്. എല്ലാവരും 25 ഇയേഴ്സ് എന്നും പറഞ്ഞ് എല്ലാ കമ്പനിക്കാരും ചുമ്മാ വെച്ച് തള്ളും. ആരും വിശ്വസിക്കേണ്ട, ഒരു പാനലും 25 ഇയേഴ്സ് വാറണ്ടി കൊടുക്കത്തില്ല. ഞാൻ ഓൺ ഗ്രിഡ് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ മിക്ക ആൾക്കാരും എന്നെ എൻക്വയറിക്ക് വിളിക്കുമ്പോൾ പറയും അവർ 25 വർഷം വാറണ്ടി എന്ന്. ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, ഞാൻ ഓപ്പണായിട്ട് പറയുവാണ്. പിന്നെ ഈ കാണുന്ന ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഗ്രിഡ് ചാർജ് എനേബിളും ഡിസേബിളും ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ 98%, അതായത് 98% ഇപ്പം ലോഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മാക്സിമം കപ്പാസിറ്റി കാണിക്കുകയാണ്. ആരും ഇത്രയും ലോഡ് കൊടുക്കത്തില്ല. കാര്യം ഒരു വർഷത്തിനുള്ളിൽ ഇതിന് എന്തെങ്കിലും കംപ്ലയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1500 രൂപ കമ്പനി നമുക്ക് തരികയും ചെയ്യും, ഫ്രീ റീപ്ലേസ്മെൻ്റ് ആണ് ഈ ബാറ്ററി. ഓക്കെ, അപ്പം ഈ ബാറ്ററി ജസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുവാണ്. ജസ്റ്റ് അൺബോക്സ് ചെയ്തു. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു C10 കാറ്റഗറിയുള്ള ഈസ്റ്റ്മാൻ ഒരു അടിപൊളി ബാറ്ററിയാണ്, 150 Ah. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ്മാൻ്റെ തന്നെ നമുക്ക് അടിപൊളി ഒരു സോളാർ PC ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, ഒരു സോളാർ ഇൻവെർട്ടർ ഉണ്ട്. നമ്മളിത് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് മാക്സിമം ലോഡ് ടെസ്റ്റ് നടത്താൻ പോവാണ്. ഇതിനകത്ത് എത്ര വാട്ട്സ് വരെ നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുകൂടെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു PCU നമ്മൾ ഈ കാണുന്ന ഇൻജക്റ്റീവ് ലോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് നിന്ന് മാക്സിമം നമുക്ക് എത്ര ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇത് എത്ര വരെ താങ്ങും എന്നുള്ളതും എല്ലാ ടെസ്റ്റും നമ്മൾ ഇന്ന് നടത്താൻ പോവാണ്. അതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈസ്റ്റ്മാൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോളാർ പാനലും ബാറ്ററിയും ഇൻവെർട്ടറും എല്ലാം. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ നമ്മൾ കനേഡിയൻ്റെ പാലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സോളാർ പാനൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം എന്താ നമുക്ക് സോളാർ PCU നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതൊരു 1 KVA സോളാർ PCU ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സെയിം ലൈക്ക് UTL സെയിം സിസ്റ്റം ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം, താഴോട്ട് പിടിച്ച് കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനകത്ത് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് സെയിം ബ്ലൂ കളറാട്ടോ. ബ്ലൂ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്. ഓൾറെഡി ഞാൻ UTL ഇതുപോലുള്ള വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ലോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഐ ബട്ടണിൽ ഇട്ടേക്കാം ലിങ്ക്, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സെയിം ഫംഗ്ഷനും സെയിം സിസ്റ്റമാണ്, ഓൺലി കളറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇത് ഈസ്റ്റ്മാൻ്റെ സർവീസ് വാറണ്ടി കാർഡും അതേപോലെ യൂസർ മാനുവലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിനകത്ത് നമുക്ക് PC മോഡ്, സ്മാർട്ട് മോഡ് അങ്ങനെയുള്ള എല്ലാ മോഡുകളും നമുക്ക് ഇതിനകത്ത് നോക്കി കസ്റ്റമർ ഇഷ്ടപ്രകാരം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇതിനകത്ത് ഒരു 3 ഫ്യൂസ് കമ്പനി കൊടുക്കുന്നുണ്ട്. UTL 2 ഫ്യൂസേ കൊടുക്കുന്നുള്ളൂ, ഈസ്റ്റ്മാൻ 3 ഫ്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓവർലോഡ് കാരണമൊക്കെ ട്രിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് AC ഇവിടെ നമുക്കൊരു ഓവർലോഡ് ട്രിപ്പ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഓവർലോഡ് അടിക്കുവാണെങ്കിൽ ഇത് ട്രിപ്പ് ആയിക്കോളും. ഇതാ വെച്ചാൽ ഇതിനകത്ത് MPPT എന്ന് പറയുന്നത് ഇൻബിൽറ്റ് MPPT ആണ്. നമ്മൾ എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർ ജസ്റ്റ് ഇവിടെ ഒരു സോളാർ പാനലിൻ്റെ കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഈ MPPTയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഗ്രിഡ് ചാർജ് ഡിസേബിൾ ചെയ്യാനും പറ്റും. അതുപോലെ ഇതിനകത്ത് തന്നെ 3 മോഡുണ്ട്. ഇതിനകത്ത് തന്നെ 3 മോഡുണ്ട്, PC മോഡ്, സ്മാർട്ട് മോഡ്, ഹൈബ്രിഡ് മോഡ്. ഈ 3 മോഡിൽ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം നമുക്ക് പവർ സേവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും അത് 100% ഉറപ്പാണ്. ഈ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ കൺക്ലൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ ഇതിനകത്ത് 3 മോഡും അതേപോലെ ഗ്രിഡ് ചാർജ് ഡിസേബിൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയുടെ കാണിക്കുന്നുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് UTL സെയിം സിസ്റ്റം. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതുപോലെ ഐ ബട്ടണിൽ ലിങ്ക് ഇട്ടേക്കാം. താല്പര്യമുള്ളവർ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടും. പിന്നെ ഞാൻ UTL വെച്ച് കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇച്ചിരിയുടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം UTL ഒക്കെ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റിക്കർ ഇളകി അത് ഇതൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് വെച്ച് നല്ല ലുക്കും ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടോ എല്ലാം സെറ്റാക്കിയിരുന്നത്. പിന്നെ ബട്ടണൊക്കെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹാർഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ പടപടാന്ന് പറഞ്ഞായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് നമുക്കിത് ബാറ്ററിയും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മാക്സിമം ലോഡ് ഈ ഒരു ലോഡ് ടെസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റം മാക്സിമം എത്ര യൂണിറ്റ് കിട്ടുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ വേറൊരു സിസ്റ്റത്തിൽ കൂടെ തന്നെ ഞാൻ ഇതിനകത്ത് മാക്സിമം ഓഫ് ഗ്രിഡിൽ
ഒരു ദിവസം എത്ര യൂണിറ്റ് കിട്ടും എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്ര ലോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു എനർജി മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര യൂണിറ്റ് ജനറേഷൻ ഉണ്ടായെന്നുള്ള എല്ലാ ഇൻഫർമേഷനും പ്രാക്ടിക്കലായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇപ്പം തൽക്കാലം ബാറ്ററിയൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കറക്റ്റായിട്ട് പൊളാരിറ്റി മേക്ക് ഷുവർ ചെയ്യണം. ബാറ്ററി ടെർമിനലായിട്ട് കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം വിഷ്ണു ഇത് പോസിറ്റീവ് കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം നമ്മൾ ഈ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ ക്യാപ്പോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഇത് ഫൈനൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്തുള്ളൂ. ഇതിപ്പോൾ ടെമ്പററി ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇപ്പം ബാറ്ററി ടെമ്പററി ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നെഗറ്റീവ് മുട്ടിക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് അടിക്കും. അടിച്ചോ സൗണ്ട് കേട്ടോ. ഡിസ്പ്ലേ നോക്കിയോ, ഡിസ്പ്ലേ വന്നോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് ജസ്റ്റ് ഓൺ ചെയ്യാൻ പോവാണ്. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് അതേപോലെ ഇതിനകത്ത് ഓരോ ഡിസ്പ്ലേയുടെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ കാര്യത്തെ മീൻ ചെയ്യും. നമ്മുടെ സോളാർ പാനലിൽ നിന്നുള്ള പവർ വന്ന് ഇത് സോളാർ മോഡിലാകുമ്പം ഇതിൻ്റെ കളർ വ്യത്യാസം വരും. അതേപോലെ ഓവർലോഡ് വരുമ്പോഴത്തേക്ക് പല പല കളറ് വരുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഈ യൂസർ മാനുവലിനകത്ത് ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. കണ്ടോ, ഇതിനകത്ത് റെഡ്, ഗ്രീന്, ലൈറ്റ് ഗ്രീന്, അതേപോലെ ഓറഞ്ച് ലൈറ്റൊക്കെ ഓരോ കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾ വീഡിയോയിൽ ഇട്ട് തരാം. അതേപോലെ ഇതിനകത്ത് ഇപ്പം നമുക്ക് ജസ്റ്റ് ലോഡ് കൊടുത്ത് നോക്കാം ഇത് മാക്സിമം എത്ര വരും എന്നുള്ളത്. അപ്പം വിഷ്ണു നീ ഇതിങ്ങനെ പിടിച്ചോണേ. ആ ഞാൻ അല്ല വിഷ്ണു ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഞാനിത് കണക്ട് ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓൺ ചെയ്യാൻ പോവാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈസ്റ്റ്മാൻ്റെ സോളാർ സീട്ടൺ ബാറ്ററി 150 AH ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ടെമ്പററി സെറ്റപ്പിൽ. ഓക്കെ, അതേപോലെ നമ്മുടെ ലോഡ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ ബോർഡ് വർക്ക് ലോഡ് ബെഞ്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ ഇൻവെർട്ടറും കാര്യങ്ങളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് പവർ അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സീരീസിൽ കാണിക്കുന്ന എല്ലാം നമ്മൾ 100 W ബൾബാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഈ കാണുന്നതിവിടെയും 100 മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 60 മെൻഷൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇത് 100 W ബൾബാണ്. ഓക്കെ, പിന്നെ അതേപോലെ അത് നിങ്ങൾക്ക് ക്ലിയർലി ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി ഇത് 100 W ബൾബാട്ടോ. കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം നമ്മൾ 60 W ബൾബാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം 60 ബൾബ് ഇട്ടേക്കുന്നത്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ കാണിക്കാം കേട്ടോ, എല്ലാം 60 എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാലു ചെയ്യാൻ പോകണം. ഇപ്പോൾ നമ്മളിപ്പം ഇതിപ്പോൾ 0 ലോഡാണ്. ഇപ്പോൾ ഇൻവെർട്ടർ ജസ്റ്റ് ഓൺ ആയിരിക്കുവാണ്. ഇതിപ്പോൾ ഇവിടുത്തെ ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ലൈറ്റ് ഓഫാണ്. ഞാൻ ജസ്റ്റ് ഇത് ഓൺ ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ 100 W ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10% ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഫുൾ ലോഡ് ഇട്ടിട്ട് എത്ര പെർസെൻറ്റേജ് വരുന്നു എന്ന് നോക്കാം. അടുത്ത് നമ്മൾ 200 W ലോഡ് ചെയ്തിട്ടുണ്ട്. 300 W, 400 W, 500 W, 600 W, ഇത് 700 W. ഇതുവരെ ഇപ്പോൾ നമ്മൾ 700 W ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ നമ്മൾ 700 W ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇനി ഒരു 60 W കൂടെ കൂട്ടാം. അപ്പോൾ 760 W നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് സ്വിച്ച് ഇടുമ്പം ഈ ഇരിക്കുന്ന 260 ബൾബാണ്. അത് അപ്പം 120 W ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഇതുകൂടെ അങ്ങോട്ട് ഓൺ ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം മൊത്തത്തിൽ 880 W നമ്മളിപ്പോൾ ഫുൾ ലോഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് റെസിസ്റ്റീവ് ലോഡാണ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ കോൺസ്റ്റൻറ്റ് കറണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും പോകുന്നത്. ഇത്രയും വാട്സ് നമ്മൾ ലോഡ് ചെയ്യുന്നതും പറഞ്ഞ് ഇതിനകത്ത് മോട്ടറോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വർക്കാകത്തില്ല. ഇൻഡക്റ്റീവ് ലോഡിന് സ്റ്റാർട്ടിങ് കറണ്ട് 3 times ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെർട്ടറിനകത്ത് നിങ്ങൾ 5-star വേണമെങ്കിൽ ഫ്രിഡ്ജൊക്കെ കൊടുത്തു, അല്ലാത്ത പഴയ ഫ്രിഡ്ജുകളോ മോട്ടറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. അത്യാവശ്യം ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു വീട്ടിലേക്ക് ഓടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ലോഡ് ടെസ്റ്റിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലൂടെ നോക്കാം ഇതിനകത്ത് എത്ര വാട്സ് വരെ കാണിക്കുന്നുള്ളത്. ഇപ്പോൾ 98%, അതായത് 98% ഇപ്പം ലോഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മാക്സിമം കപ്പാസിറ്റി കാണിക്കുകയാണ്. ആരും ഇത്രയും ലോഡ് കൊടുക്കത്തില്ല. കാര്യം ഇത്രയും ലോഡ് കണ്ടിന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ടെർമിനലിൽ നിന്ന് 80, 75 A പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അത് ചൂടാകുകയും ഒക്കെ ചെയ്യാനുള്ള ചൂടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഞാൻ ഇപ്പോൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇനി അത് രണ്ടാമത് റീക്രിയേഷൻ ചെയ്ത് സമയം കളയുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് അനുസരിച്ച് നിങ്ങൾക്ക് ഈസ്റ്റ്മാൻ്റെ തന്നെ പാനൽസ് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞങ്ങളിപ്പോൾ ഈ ഒരു കസ്റ്റമറിന് വേണ്ടി ഞങ്ങളിവിടെ
ചൂസ് ചെയ്തേക്കുന്നത് കനേഡിയൻ്റെ മാലാണ്. കനേഡിയൻ്റെ 445 ഹാഫ് കട്ട് മാലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹാഫ് കട്ട് മാലയിൽ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഒറ്റ പാനലിൽ കൂടെ തന്നെ അത്യാവശ്യം ഈ കാര്യങ്ങളെല്ലാം ഓടിക്കോളൂ. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ഇത്രയും ലോഡുകൾ നമ്മൾ കൊടുക്കുന്നില്ല, കൂടിപ്പോയാൽ 3 ഫാന് അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകത്തുള്ളൂ. ഇപ്പോൾ എല്ലാം BLDC ടെക്നോളജി ഫാനും അതേപോലെ ഈ പറഞ്ഞ പോലെ LED സെറ്റപ്പുകളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 2 ബൾബ് കത്തിക്കുന്നതിൻ്റെയൊക്കെ ലോഡേ മാക്സിമം വീട്ടിൽ വരത്തുള്ളൂ, മനസ്സിലായി? അതുകൊണ്ട് എന്തൊക്കെയാലും ഇത് സക്സസ്ഫുള്ളി ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്ന ഒരു മെഷീനാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് IT മോഡാണുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ SMF ട്യൂബുലാർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇത്രയും 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്യൂബുലാറും SMF ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പവർ ബട്ടൺ ആണ്, ഇത് ജസ്റ്റ് പവർ ബട്ടൺ ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകും, കണ്ട് ഇവിടുത്തെ LED ലൈറ്റ് അണയും. അതേപോലെ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആകും. പിന്നെ ഇവിടെ നമുക്ക് ബൂസ്റ്റ് ചാർജ് ഉണ്ട്. ബൂസ്റ്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇൻവെർട്ടറുകൾ ചാർജ് ആകുന്നത് 10 ആമ്പിയറിലാണ് ചാർജ് ആകുന്നത്. നമുക്കിപ്പോൾ മഴക്കാലങ്ങളിൽ പെട്ടെന്നൊന്ന് ചാർജ് കയറണം, ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് കറണ്ട് പോകുന്നിടത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാർജ് കയറ്റണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യണമെങ്കിൽ 3 times ഞെക്കി കഴിഞ്ഞാൽ ഇത് എനേബിൾ ആവും. അപ്പം ഈ 10 എന്നുള്ള 15 ആമ്പിയറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ കണ്ട് ഞാൻ മനസ്സിലാവും. പിന്നെ ഈ കാണുന്ന ഒരു സ്വിച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഗ്രിഡ് ചാർജ് എനേബിളും ഡിസേബിളും ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഗ്രിഡ് ചാർജ് എനേബിൾ ഡിസേബിൾ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലറിയാം ഇൻവെർട്ടർ വെക്കുന്നവർക്ക് കറണ്ട് ചാർജ് കൂടാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഫുൾ ചാർജ് ആയാലും ഒരു 50 watts ഐഡിൽ കറണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, 50 watts. അത് നമ്മുടെ കറണ്ട് ചാർജ് നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം കമ്പനി ഇവിടെ ഇറക്കിയേക്കുന്ന സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഈ ഗ്രിഡ് ചാർജ് ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ബാറ്ററി ഗ്രിഡ് വഴി ചാർജ് ആകത്തില്ല, അതായത് KCB വഴി ചാർജ് ആകത്തില്ല, സോളാർ വഴി മാത്രമേ ചാർജ് ആകത്തുള്ളൂ. അപ്പോൾ ബാറ്ററി ഇതിൻ്റെ ലോ പോയിൻ്റ് ലോ ഒക്കെ ആകുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്ക് ലോഡിനെ ബൈപ്പാസ് ചെയ്ത് വിടത്തേ ഉള്ളൂ, അതായത് KCB ലൈൻ ഡയറക്റ്റ് ലോഡിലോട്ട് കൊടുക്കത്തേ ഉള്ളൂ, ഇൻവെർട്ടർ അങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ നേരം വെളുത്ത് സോളാർ പാനലിൽ കറണ്ട് വന്നതിന് ശേഷം മാത്രമേ ബാറ്ററിയിലോട്ട് ചാർജ് കൊടുക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് MPPT ആണ്, കൺട്രോളറാണ്, നമുക്ക് എക്സ്ട്രാ MPPT ഒന്നും വെക്കണ്ട. അപ്പം ഇതിനകത്ത് ഇത്രയും ഈ ഒരു കൺട്രോൾ പാനലിനകത്ത് തന്നെ ഇൻവെർട്ടറിൻ്റെ ഫംഗ്ഷൻസും അതേപോലെ MPPTൻ്റെ ഫംഗ്ഷൻസും സെയിം കമാൻഡിലൂടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ കൺഫ്ലിക്ട് ഇഷ്യൂസോ അതേപോലെ കട്ട് ഓഫിൻ്റെ ഡിലേ ഡെഡ് ബാൻഡോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും വരത്തില്ല. അതാണ് ഇങ്ങനത്തെ ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത. ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് UTL ഈ പറഞ്ഞ ഈസ്റ്റ്മാനും ലുക്ക് ലൈക്ക് സെയിം ആണ്, കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. കമ്പനി ഡിഫറൻറ്റാണ്, കമ്പനിയുടെ പോളിസി അനുസരിച്ച് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇതായിരിക്കും, വ്യത്യാസമായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് കമ്പനി കൊടുക്കുന്ന വാറണ്ടി എന്ന് വെച്ചാൽ 2 വർഷമാണ് ഇതിനകത്ത് കൊടുക്കുന്ന വാറണ്ടി. പിന്നെ അതേപോലെ ബാറ്ററി കാണുന്നുണ്ടെങ്കിൽ 5 ഇയർ റീപ്ലേസ്മെൻറ്റ് ബാറ്ററിയാണ്. ഓക്കെ, പിന്നെ പാനൽസിന് 25 ഇയർ പെർഫോമൻസ് വാറണ്ടിയാണ്. എല്ലാവരും 25 ഇയേഴ്സ് എന്നും പറഞ്ഞ് എല്ലാ കമ്പനിക്കാരും ചുമ്മാ വെച്ച് തള്ളും, ആരും വിശ്വസിക്കേണ്ട. ഒരു പാനലും 25 ഇയേഴ്സ് വാറണ്ടി കൊടുക്കത്തില്ല. ഞാൻ ഓൺ ഗ്രിഡ് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ മിക്ക ആൾക്കാരും എന്നെ എൻക്വയറിക്ക് വിളിക്കുമ്പോൾ പറയും അവർ 25 വർഷം വാറണ്ടി എന്ന്. ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുവാണ് മാനുഫാക്ചറിങ് വാറണ്ടി 10 വർഷമേ ഉള്ളൂ പാനൽസിന്. അതെന്ന് പറയുമ്പോൾ ഈ കേബിൾ കട്ടാവുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരും. ബാക്കി പെർഫോമൻസ് വാറണ്ടിയാണ്. പെർഫോമൻസ് വാറണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 watts ഉള്ള പാനല് 25 വർഷം വരെ ഇത്ര പെർഫോമൻസ്, അതായത് ഇപ്പോൾ 500 watts എന്നുള്ളത് ചിലപ്പം 50 watts വരെ കുറയത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരു വാറണ്ടി ഉണ്ട്. അത് അവരുടെ ബ്രൗസറിനകത്തുണ്ട്. അത് ബേസ്ഡാണ് ഈ പറഞ്ഞ വാറണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു. Oh, oh, oh.